ഇത് നിങ്ങൾ വിചാരിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു തള്ളിക്കയറ്റം ഒക്കെ ഉണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ എന്റെ അവസ്ഥ എന്ന് പറയുന്നത് ദാരിദ്ര്യമാണെന്നാണ്. ഈ വീഡിയോ എങ്കിലും കണ്ടിട്ട് രണ്ടുപേരും മെസ്സേജ് കേട്ട് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ ഒരു വീടിന്റെ ഉള്ളിൽ കയറി എന്റെ റൂമിൽ അടച്ചിരുന്നാലും എനിക്ക് റിയാക്ഷൻ ഇപ്പോ ഇല്ല. അത് എത്തി നോക്കുന്നതിന് മുമ്പേ കമന്റിന്റെ കൂടെ ഒരു ബ്രോയും കൂടി ഉണ്ടാവും. അതുകൊണ്ട് അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഇതിനെ പോകാറില്ല. ഞാൻ 2-3-4 മാസം കൊണ്ട് കണ്ടു കിട്ടുന്നത് ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് അത് വെച്ച് എന്തെങ്കിലും ദാരിദ്ര്യാണെന്നല്ലേ പറഞ്ഞു വരുന്നത്. ഞാനിനി വല്ലതും അങ്ങോട്ട് വരണോ? അത് വലിയ കിട്ടിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനിടയിലുള്ള ഒരു മാണിക്യമാണ് റീൽസ് ഓണത്തില് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. വേറെ ആരുമല്ല, അക്ഷയ് വ്ലോഗർ. അക്ഷയ് വ്ലോഗർ, യെസ്. അല്ല, സോഷ്യൽ മീഡിയയില് ഒരു താരമാണ്. യൂട്യൂബില് 1.6 മില്യൺ ആണ്. 6 മില്യൺ. 6 മില്യൺ. ഇൻസ്റ്റയില് 395K. തുടക്കം എങ്ങനെയായിരുന്നു അക്ഷയുടെ? ഞാനൊരു 2016 കാലഘട്ടങ്ങളിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ 2016 കാലഘട്ടത്തിൽ തുടങ്ങി 2018 നമ്മൾ ഇതിന്റെ ഒരു എന്താ പറയാ, അതൊന്നും ഇങ്ങനെ ഫ്ലറിഷ് ചെയ്ത് ഫേസ് ഒക്കെ കാണിച്ച് വീഡിയോ ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, തുടക്കത്തിൽ കൊറേ ഹേറ്റേഴ്സും അതുപോലെ തന്നെ നെഗറ്റീവ് കമന്റ്സും ഡീമോട്ടിവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെയായിരുന്നു മോട്ടിവേഷൻ അല്ലേ? അതെ അതെ അതെ, അതാണ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്നല്ല, അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് കുറച്ചുകൂടി അതൊക്കെ ഒന്ന് മാറ്റി പറയിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യും. ഈ വീഡിയോസിനൊക്കെ പറകിലുള്ള ഓൾ ഇൻ ഓൾ താങ്കൾ തന്നെയാണ്? വേറെ ആരെങ്കിലും ഉണ്ടോ ഹെൽപ്പിനൊക്കെ? ഇല്ല ഇല്ല, ആരും ഇല്ല, ഞാൻ തന്നെ ചെയ്യണം. ഓക്കെ, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്, അങ്ങനെ ഒരു ഇൻഫ്ലുവൻസറാണ്. ആരാധികമാരുടെ ഒരു ബഹളം തള്ളിക്കയറ്റൊക്കെ ഉണ്ടാവാറുണ്ടോ? ആരാധകരെ അല്ലെ ആരാധികമാരെ ശാന്തരാകുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അയ്യോ, അങ്ങനൊന്നുമില്ല. ഇത് നിങ്ങൾ വിചാരിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു തള്ളിക്കയറ്റമൊക്കെ ഉണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ എന്റെ അവസ്ഥ എന്ന് പറയുന്നത് ദാരിദ്ര്യമാണെന്നാണ്. ഈ വീഡിയോ എങ്കിലും കണ്ടിട്ട് രണ്ടുപേരും മെസ്സേജ് കേട്ട് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, ഈ ഹിറ്റ് വീഡിയോസ് ഒക്കെ ഹിറ്റ് റീൽസ് ഒക്കെ വരുന്ന സമയത്ത് അതിന് താഴെ ഇതുപോലെ കമന്റ്സ് ഇഷ്ടമായി അല്ലെ കൊള്ളാം സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് വരില്ലേ? വരും. അപ്പൊ അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ട് ഒരു കമന്റ് വന്നു കഴിയുമ്പോൾ അത് ആരാണ് ഇട്ടത് എന്താണെന്നൊക്കെ ഇങ്ങനെ എത്തി നോക്കാറുണ്ടോ? ഇല്ല, അത് എത്തി നോക്കുന്നതിന് മുമ്പേ കമന്റിന്റെ കൂടെ ഒരു ബ്രോയും കൂടി ഉണ്ടാവും. അതുകൊണ്ട് അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഇതിനെ പോകാറില്ല. അപ്പൊ ഒരുപാട് ഹിറ്റ് വീഡിയോസ് ചെയ്തതിൽ റിയാക്ഷൻ വീഡിയോസ് ഉണ്ടായിട്ടുണ്ട്, റോസ്റ്റിംഗ് വീഡിയോസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് റിയാക്ഷൻ ഇടും. അയ്യോ, ഞാൻ ശരിക്കും പറഞ്ഞാല് ഒരു വീടിന്റെ ഉള്ളിൽ കയറി എന്റെ റൂമിൽ അടച്ചിരുന്നാലും എനിക്ക് റിയാക്ഷൻ. ഡോർ ക്ലോസ് ആണല്ലോ ഇപ്പോ. ഓക്കെ, കുഴി. കുഴി എന്തായിരിക്കും? അടുത്ത റിയാക്ഷൻ ഇടേണ്ടത് മോഹൻലാൽ. ലാലേട്ടനാണ് ഇഷ്ടമുള്ള ആക്ടർ അല്ലേ? അതെ, ലാലേട്ടൻ ഭയങ്കര ഇഷ്ടമുള്ള സിനിമ ഏതാ അദ്ദേഹത്തിന്റെ? ലാലേട്ടന്റെ ഇഷ്ടം, അയ്യോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒരുപാടുണ്ടാവും. ലാസ്റ്റ് ഇറങ്ങിയ ദൃശ്യം മുതൽ പുറകോട്ടേക്ക് സ്പടികം മതി, അങ്ങനെ ഒരുപാട് സിനിമ ഉണ്ടാവും. ലേറ്റസ്റ്റ് പറയുകയാണെങ്കിൽ, ലേറ്റസ്റ്റ് ഇപ്പൊ ദൃശ്യം 2 ഇറങ്ങി. ഓക്കെ, യൂട്യൂബേഴ്സിനെ പറ്റിയിട്ട് പൊതുവെ എല്ലാവരുടെയും ധാരണ കോടികളാണ് യൂട്യൂബിൽ നിന്ന് അവർ ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അക്ഷയുടെ കാര്യം എനിക്കറിയില്ല, എങ്കിലും യൂട്യൂബിൽ നിന്ന് ആദ്യം കിട്ടിയിട്ടുള്ള വരുമാനം വെച്ചിട്ട് വാങ്ങിയിട്ടുള്ള കാര്യം എന്താ? ഞാൻ ആദ്യമായിട്ട് ഫോണാണ് മേടിച്ചത്. ഫോൺ എത്ര രൂപയുടെ ഫോൺ? 14,000 രൂപ. ഇപ്പോഴത്തെ ഒരു നിലവാരം വെച്ചിട്ട് വാങ്ങാവുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താ? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാ ഇല്ല, ഞാൻ എന്ത് വാങ്ങണേ, എനിക്ക് എന്റെ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വാങ്ങുള്ളൂ. ഓക്കേ, പറഞ്ഞോളൂ. അല്ല, എന്തെങ്കിലും ക്യാമറയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാ വാങ്ങുക? എത്ര വില വരുന്ന ക്യാമറ ആയിരിക്കും? അത് ഞാൻ പറയട്ടെ, എനിക്ക് 1 മാസത്തെ ശമ്പളം വെച്ച് ഞാനൊന്നും വാങ്ങിയിട്ടില്ല. ഞാൻ 2-4 മാസം കൊണ്ട് കിട്ടുന്നത് ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് അത് വെച്ച് എന്തെങ്കിലും. ദാരിദ്ര്യാണെന്നല്ലേ പറഞ്ഞു വരുന്നത്. ഞാനിനി വല്ലതും അങ്ങോട്ട് വരണോ? വണ്ടിക്കൂലല്ലേ കിട്ടിയ. അപ്പൊ ഇത്രയും വ്ലോഗ്സ് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് ചെയ്തിട്ടുണ്ട്, റീൽസ് ചെയ്തിട്ടുണ്ട്, സെൽഫായിട്ട് ഇനി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള 2 കാര്യം എന്താണ്? ഞാനിപ്പോ ഇവിടുന്ന് സംസാരിക്കുമ്പോ തന്നെ ഞാനൊരു തപ്പലും ഒരു പേടിയൊക്കെ ഉണ്ട്. അതെനിക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അത് ഇമ്പ്രൂവ് ആകുമായിരിക്കും. ഇതുപോലെ ഇങ്ങനെ സ്ഥിരമായി കുറച്ച് ഇന്റർവ്യൂകളൊക്കെ വന്നാൽ അതിനൊക്കെ സംസാരിച്ചിട്ട് അത് റെഡിയാവും. അപ്പം അക്ഷയ്, ഇത്തവണത്തെ ഓണം പൊളിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പൊ താങ്ക് യു ക്ലബ് എഫ് എം എന്നെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ വിളിച്ചതിനും, പിന്നെ ആർ ജെ ജീന, താങ്ക് യു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ? അടിപൊളി, അടിപൊളി. ഞാൻ ഇന്റർവ്യൂസ് ഞാൻ ഇന്നലെ ഇങ്ങനെ ആർ ജെ ജീനയാണെന്ന് പറഞ്ഞപ്പോൾ
ലവ് ബൈറ്റ്സ് എന്ന് പറഞ്ഞ പഴയ പ്രോഗ്രാംസ് ഒക്കെ കണ്ടു അടിപൊളിയാണ്. അതൊക്കെ പഴയ കഥ. അതെ അതെ, അത് ഗംഭീരമായിട്ടുണ്ട് എന്തായാലും. ഓക്കെ, അപ്പം ഓണം വിഷസ് നമ്മുടെ കേട്ടോണ്ടിരിക്കുന്നവർക്ക് വേണ്ടിട്ട്, അപ്പൊ എല്ലാവർക്കും എന്റെ ഹാപ്പി ഓണം. എല്ലാവരും അടിച്ചു പൊളിക്കുക ഓണത്തിന്. ഓക്കെ, ടൺ കണക്കിന് ഫണ്ട്.